മലയാറ്റൂരിന്റെ മടിത്തട്ടിന് ഇനി എന്നും നക്ഷത്ര രാവുകൾ. നക്ഷത്ര തടാകം മെഗാ കാർണിവൽ തുടങ്ങി. ഈ മാസം 31 വരെയാണ് കാർണിവൽ. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. മലയാറ്റൂരിന്റെ മടിത്തട്ടിൽ മണപ്പാട്ട് ചിറയ്ക്ക് ചുറ്റും നക്ഷത്ര വിളക്കുകൾ മിഴി തുറന്നതോടുകൂടി നക്ഷത്ര തടാകം മെഗാ കാർണിവലിന് തുടക്കമായി. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമായ മണപ്പാട്ട് ചിറയ്ക്ക് ചുറ്റും 11018 നക്ഷത്ര വിളക്കുകളാണ് ഇക്കുറി ഒരുങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അങ്കമാലി MLA റോജി M ജോൺ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചതോടെ മലയാറ്റൂരിൽ നക്ഷത്ര വിളക്കുകൾ മിഴി തുറന്നു തുടങ്ങി. ഇനിയുള്ള ഒരാഴ്ച കാലം ആഘോഷങ്ങളുടെ രാവുകളും ഉല്ലാസങ്ങളുടെ നിറച്ചാർത്തുകളുമാകും ഇവിടെ സമ്മാനിക്കുക. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന റൈഡുകൾ, സ്വിമ്മിംഗ് പൂൾ, ആകാശ ഊഞ്ഞാൽ, മണപ്പാട്ട് ചിറയിൽ വർണ്ണമനോഹാരിത വാരി വിതറുന്ന വെള്ളി വെളിച്ച സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇത്തവണത്തെ കാർണിവലിന് പുതുമ നൽകും. 84 അടിയിലധികം ഉയരം വരുന്ന പാപ്പാഞ്ഞിയുടെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇതുകൂടാതെ മണപ്പാട്ട് ചിറയിലും പരിസരത്തുമായി അത്യാകർഷകങ്ങളായ അനേകം ഫ്ലോട്ടിങ്ങുകൾ നിരന്നിട്ടുമുണ്ട്. ഇത്തരം ഫ്ലോട്ടിങ്ങിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം സാംസൺ ചാക്കോ നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിമോൾ ബേബി അധ്യക്ഷയായി. മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോൺ തേക്കാനത്ത് ആമുഖ പ്രഭാഷണം നടത്തി. വർഗീസ് മോലൻ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ വർഗീസ് മോലൻ ചടങ്ങിൽ വിശിഷ്ട അതിഥിയായിരുന്നു. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വനജ സദാനന്ദൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സ്റ്റീഫൻ മാടവന, ബിബി സെബി, മിനി സുരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഗിൻ കണ്ടത്തിൽ, കോൺഗ്രസ് ഐ മണ്ഡലം പ്രസിഡന്റ് പോൾ കാളാമ്പറമ്പിൽ, നവ്യ ബേക്കറി മാനേജിംഗ് ഡയറക്ടർ ബിജു ജോസഫ്, മലയാറ്റൂർ ജനകീയ വികസന സമിതി വൈസ് ചെയർമാൻ ബിജു മുട്ടൻതൊട്ടിൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സജിത് ബാബു, സന്തോഷ് മാലി തുടങ്ങിയവരും സംസാരിച്ചു. ദിവസേന വൈകിട്ട് 6:30 മുതൽ രാത്രി 10 മണി വരെയാണ് നക്ഷത്ര തടാകം മെഗാ കാർണിവലിന്റെ പരിപാടികൾ അരങ്ങേറുന്നത്. ദിവസേന വൈകിട്ട് സാംസ്കാരിക സമ്മേളനം, മറ്റ് കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും. ഈ മാസം 31-ാം തീയതി രാത്രി പാപ്പാഞ്ഞിയെ അഗ്നിക്കിരയാക്കുന്നതോടെ ഈ വർഷത്തെ മെഗാ കാർണിവലിന് സമാപനവുമാകും. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ എറണാകുളം ജില്ലാ പഞ്ചായത്തും പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഏറ്റെടുക്കുകയാണ് ഈ വർഷം ഉണ്ടായത്. ജനകീയ വികസന സമിതി പൂർണ്ണമായിട്ടും ഈ പരിപാടിയുടെ സംഘാടനവുമായി മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നു. ഇത്രയും പ്രകൃതി മനോഹരമായിട്ടുള്ള ഈ മലയാറ്റൂരിനെ, അതുപോലെ തന്നെ തോമസ് ലീഗായുടെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയുടെ പേരും പ്രശസ്തിയും ഇതിൻ്റെ മനോഹാരിത ആസ്വദിക്കുവാനായിട്ട് എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുക എന്നതിൽ ഉപരിയായി മലയാറ്റൂരിന്റെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. മെട്രോ ന്യൂസ് ബ്യൂറോ, മലയാറ്റൂർ.